അടുത്ത ടീം എത്തിയ എന്റെ ബോധം ശരിക്കും പോകുന്നില്ല. ബൈക്ക് വന്നവരെ വീട് കത്തിക്കുന്നാണ് പറഞ്ഞ, കാറി വന്നവരെ നമ്മളെ കത്തിക്കുന്നാണ് തോന്നണത്. എന്റെ പൊന്നു ചേട്ടന്മാരെ പ്രശ്നം ഉണ്ടാക്കരുത്, ഞാൻ ഇപ്പൊ തന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്യാനോ? അതൊന്നും പറ്റൂല, അതൊന്നും പറ്റൂല. ഡിലീറ്റ് ചെയ്യണ്ട, ഞാൻ പറഞ്ഞു മനസ്സിലായി. ഇനി ഞാനൊരു സത്യം പറയാം, ഞാനടക്കം എന്റെ ഈ ഫാമിലി കംപ്ലീറ്റ് മഹേഷ് ചന്ദ്രന്റെ ഇപ്പൊ മഹേഷിന്റെ ഫാനാണ് ഞങ്ങളെ. രമേശ് ഫാൻസ് അസോസിയേഷന്റെ ആൾക്കാരാ. മഹേഷ് എന്നുള്ളിടത്ത് എനിക്ക് പെട്ടെന്ന് രമേശ് എന്ന് വന്ന്, അല്ലല്ല രമേശ് എന്നുള്ളിടത്ത് മഹേഷ് എന്ന് വന്ന്, അതാ സംഭവിച്ചത്. ഈ രമേശിന്റെ ഫാൻസാ ഞങ്ങള് കംപ്ലീറ്റ് ഫാമിലി. അതെ, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെ ഏട്ടന്റെ പടം അവന്മാര് നെഗറ്റീവ് റിവ്യൂ ഇട്ട് ഇല്ലാതാക്കി. ഈ പ്രാവശ്യം ചേച്ചി കാരണം ഞങ്ങൾക്ക് അത് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ആ വീഡിയോ ഒരു കാരണം വെച്ചാലും ഡിലീറ്റ് ചെയ്യരുത്. ഡിലീറ്റ് ചെയ്യരുത്. അവന്മാർ ഇവിടെ വന്ന് ഒന്നും ചെയ്യില്ല, ഞങ്ങളെല്ലാരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഞങ്ങൾ ഉള്ളിടത്തോളം കാലം ഈ വീട് ആരും കത്തിക്കൂല, ഞങ്ങൾ ഉണ്ടാവും കൂടെ. അപ്പൊ അനിയന്മാർക്ക് എന്താ കുടിക്കാൻ? ചായ കാപ്പി? ചായയും കാപ്പി ഒന്നും വേണ്ട, ജ്യൂസ് മതി. ജ്യൂസ് മതി. പിന്നെ എങ്ങനെ പോകുന്നു സംഘടനയൊക്കെ? അതൊക്കെ നല്ല രീതിയിൽ പോകുന്നു. അപ്പൊ ഇനി ഞാൻ ഈ തിരക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ ഞാനിവിടെ വരാം പ്രവർത്തനത്തിന്. തീർച്ചയായും. പല ജില്ലാ പ്രസിഡന്റോ ജില്ലാ സെക്രട്ടറിയോ ഒക്കെ ആയിട്ട് കുടിക്കേ. ഈ ഫാൻസ് അസോസിയേഷന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചാൽ മതി. എക്സ്പീരിയൻസ്. പിന്നെ എന്റെ ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജോസ് പ്രകാശ് ഫാൻസ് അസോസിയേഷൻ ഞാനുണ്ടാക്കിയത്. അത് ശരി. ഞാനായിരുന്നു എന്റെ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻചിയും എല്ലാം ഞാനായിരുന്നു. ഇപ്പൊ നിലവിലുണ്ടാവും? ഇപ്പഴില്ല, അന്നേ പോയി. അത് കുറച്ചുകാലം ഉണ്ടായിരുന്നു. പിന്നെ അത് പ്രവർത്തിക്കാനായിട്ട് ആൾക്കാര് കുറവാണ്, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു. ഒറ്റയ്ക്കായിരുന്നില്ലേ? നിക്കലേ ഇവരെ പിടികിട്ടിയോ? ഇല്ലേ. അയ്യോ, ഇത് രമേശ് ഫാൻസ് അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, ജില്ലാ ട്രഷറർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം. പരിചയപ്പെടാൻ സാധിച്ച വലിയ സന്തോഷം. അളിയനെ, കുഞ്ഞളിയനെ, നമ്മുടെ ചിന്നുല്ലേ, ചിന്നുവിന്റെ ഹസ്ബൻഡ്. അകത്ത് ചേച്ചിയാകെ വിഷമിച്ചിരിക്കുകയാണ്. മറ്റവന്മാരൊന്ന് വിരട്ടിക്കൊണ്ട് പോയതിനു ശേഷമാണ്. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മളെ ഫുൾ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും. അയ്ശ്ശേരി, പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി. നേരത്തെ മറ്റവന്മാര് വന്ന് വീട് തീ വെക്കുന്നു പറഞ്ഞില്ലയോ, അതിന് ബദലായിട്ട് അവര് നമുക്ക് സെക്യൂരിറ്റി തന്നിരിക്കുക. ഇവര് പറയുന്നത് അവന്മാരുടെ വീട് പോയി കത്തിക്കുക. സന്തോഷം. അപ്പഴേ രാത്രി കഴിക്കാൻ എന്താ വേണ്ടത്? ബിരിയാണി ആയാലും മട്ടൻ ബിരിയാണി. അത് മതി. അല്ല, നാല് മട്ടൻ അല്ല വേണ്ട, ഞാനിവിടെ കൂട്ടി അഞ്ച് മട്ടൻ ബിരിയാണി. എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി, അപ്പ ഇവിടെ കയ്യിലെത്തും. അതെ, എന്റെ കുഞ്ഞളിയനാ, ഈ വണ്ണവും തടിയൊക്കെ ഇത്രേ ഉണ്ടെന്നേ ഉള്ളു. ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പാവും പിന്നെ ഫ്രണ്ടിലോട്ട് വെക്കത്തില്ല. അതപ്പോ മനസ്സിലായി. കുടി കുടി. എല്ലാം കൈവിട്ട് പോയി, എന്തോ ചെയ്യും, ഫുൾ പ്രശ്നമായി. വീണ്ടും ചെല്ലല്ല തോര, ബിസിനസ് ഒക്കെ തുടങ്ങി വെച്ചിട്ട് ഇപ്പൊ ബിസിനസ്. ഇനി ഞാൻ ബിസിനസ്സിനില്ല, ഒരു മണ്ണാങ്കട്ടയ്ക്കും ഇല്ല. ഞാൻ പറഞ്ഞു, നേരെ ആലോചിച്ചിട്ട് ഒരു കാര്യം ചെയ്യാവുന്നു. അപ്പൊ കൂടെ നേരൊക്കെ അവിടെ ഇപ്പൊ തന്നെ രാമട്ടൻ ഒറ്റയ്ക്ക് ആക്കാതെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും. ഇപ്പം എടി, ഞാൻ ഒരു കാര്യം പറഞ്ഞു, നിനക്ക് ഒന്നാമത് ഈ സിനിമയെ കുറിച്ച് ഒരു മണ്ണും അറിഞ്ഞുകൂടാ. എന്നിട്ട് നീ റിവ്യൂ ചെയ്ത മണ്ണോ? ഞാൻ പറയണ്ട, ഈ ഇതൊക്കെ ഇത് വായിച്ചിട്ട്, ഈ റിവ്യൂ വായിച്ചിട്ട് പോയി സിനിമ കാണുന്ന ആൾക്കാരുണ്ട്. അമ്മയാണ് നീ മണ്ണമാരായി വിട്ടത് നീ. അയ്യോ, അതൊക്കെ എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങൂല. ഇപ്പൊ എന്തെങ്കിലും ഒന്ന് ചെയ്, നീ മൊത്തം പ്രശ്നമാവും. ഏത് നേരത്താണോ എന്തോ ഇങ്ങനെ ഓരോ ഐഡിയ തോന്നിയത്. ഒന്ന് പോ, എന്തെങ്കിലും ഒന്ന് ചെയ്. എന്ത് ചെയ്യും ഇനി? ഒരു ഗ്ലാസ് എടുക്കട്ടെ? മതി മതി. മതിയോ? മതി. അല്ല, ചോദിക്കാൻ പഠിക്കരുത്. ഇല്ല, എന്റെ ആവശ്യമില്ല, മതിയായി. ആളിയ,
എന്റെ പൊന്നെ സഹോദരന്മാരെ, നിങ്ങൾ ദേവിയെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി തരണം. ചേട്ടാ, നമ്മളിവിടെ വന്നത് ചേച്ചിയുടെ പ്രൊട്ടക്ഷൻ. ഞാൻ കൊടുത്തോ? അല്ല, കുഞ്ഞുളി എന്തോ ഈ പറയുന്നത്? അണാ ചുമ്മാ മണിക്കൂറാണ് അങ്ങോട്ട്. നമ്മള് ഇവിടെ ചേച്ചിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ വന്ന് ഇവിടെ അതെ ഇരിക്കുന്നത്. അങ്ങനെയാണോ? ശരി, എന്നൊരു കാര്യം ഇങ്ങേരുത്. എന്തോ ആള് സുഹൃത്തുക്കളെ, ഞാൻ ഈ ലൈവിൽ വന്നതിന്റെ കാര്യം ഒന്നറിയാം. ഇവരൊക്കെയാണ് വീട്ടിലേക്ക്. നമ്മൾ ഇവിടെ വന്നത് നിങ്ങളെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. നിങ്ങൾക്ക് അത് ആവശ്യമില്ല, പിന്നെ നമുക്ക് ആവശ്യമില്ല. നമ്മൾ പോവാണ്, നമ്മൾ പോവാണ്. നമുക്ക് അതിന്റെ ആവശ്യമില്ല, നമ്മൾ പോവാണ്. അല്ല, പോയാലോ? ഇല്ല, നമ്മൾ പോവാണ്. എപ്പോഴേക്ക് വിട്ടത്? അണ്ണാ, അണ്ണ ഒറ്റയൊരുത്താണ് ഇതിനെല്ലാ കാരണങ്ങൾ. പുതിയ ബിസിനസ് ചെയ്യുന്ന ഇങ്ങനെ ലക്ഷങ്ങൾ ഉണ്ടാക്കിയ ഒരു 2 ലക്ഷം ഇതെങ്ങനെ കൂടെ കൊടുക്കണേ? ഈ സോഷ്യൽ മീഡിയയിലേക്ക് കാണിക്കുമ്പോഴേ നല്ല സൂക്ഷിക്കണം. അല്ലെ, നല്ലതുണ്ട് ചീത്തയുണ്ട്. ഈ ചിന്തിക്കാത്ത ഓരോ കാര്യങ്ങൾ ചെയ്താലേ ഇതുപോലത്തെ പ്രശ്നങ്ങൾ കൂടെ വന്ന് കയറും. മനസ്സിലായ? അണ്ണ അണ്ണ ഒറ്റ ഒരുത്താണ് ചുമ്മാ എന്റെ ബംഗസിനെ ഉസിപ്പേറ്റി വിട്ടത്. ഉരുളക്കുപ്പേരി.